എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡിക്കോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുഖത്തിൻ്റെ ആ ചർമ്മം അല്ലെങ്കിൽ സ്കിൻ വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റായിട്ടിരിക്കണം, ഈവൺ കോംപ്ലക്ഷൻ ആയിട്ടിരിക്കണം. ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഓപ്പൺ പോർസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, മുഖപ്പുരു അല്ലെങ്കിൽ പിമ്പിൾസ് അല്ലെങ്കിൽ എക്നി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലരും പല രീതിയിലാണല്ലോ പറയുന്നത്, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ അല്ലേ. എന്നാൽ മിക്കവർക്കും ഇതിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങളും നേരിടേണ്ടി വരാറുണ്ട്. ഇതിൽ ഓപ്പൺ പോർസ് എന്ന ആ ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് ഓപ്പൺ പോർസ്, എന്തുകൊണ്ടാണ് അത് വരുന്നത്, അത് വരുന്നത് തടയുവാൻ നമുക്ക് പറ്റുമോ, അത് വരുന്നത് കുറയ്ക്കുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ പറ്റും, ഇനി അത് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, ഇതിൻ്റെ നാനാവശങ്ങളെ കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇതിനെക്കുറിച്ചെല്ലാം ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റുമായി വളരെ വിശദമായി സംസാരിച്ച ശേഷമാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഈ വീഡിയോ അവസാനം വരെ കാണുക. ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് ഈ ഓപ്പൺ പോർസ് എന്ന് പറയുന്ന സംഭവം. നമ്മുടെ സ്കിന്നിലുള്ള ഓരോ ഹെയർ ഫോളിക്കിളിൻ്റെയും സൈഡിലും ഓരോ സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. ഈ സെബേഷ്യസ് ഗ്ലാൻഡ് സീബം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൽ ഉൽപ്പാദിപ്പിക്കും. ഇത് പുറത്തേക്ക് വരാനുള്ള ഒരു സുഷിരമാണ് ഈ ഓപ്പൺ പോർ എന്ന് പറയുന്നത്. ഈ സുഷിരം പാടെ ഇല്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക, ഈ ഓയിലെല്ലാം ഉള്ളിൽ തന്നെ കെട്ടിക്കിടന്ന് അത് സിസ്റ്റായിട്ട് മാറാനോ അതല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഈ പോർസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ആവശ്യമാണ്. മനസ്സിലായോ? അപ്പോൾ പിന്നെ ഈ ഓപ്പൺ പോർസ് കൊണ്ട് നമുക്ക് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഈ ഓപ്പൺ പോർസ് കുറച്ചിങ്ങനെ ഡയലേറ്റഡ് ആകുമ്പോൾ, അതിങ്ങനെ കുറച്ച് വികസിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. പോർലെസ് സ്കിൻ അല്ല നമ്മൾ കാംക്ഷിക്കേണ്ടത്, ആഗ്രഹിക്കേണ്ടത്. ഈ പോർസിന്റെ അപ്പിയറൻസും അതേപോലെ അതിൻ്റെ ആ ഒരു പ്രോമിനൻസും എല്ലാം കുറയ്ക്കുവാനാണ് നമ്മൾ നോക്കേണ്ടത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ ആരുടെയൊക്കെയാണ് ഈ ഓപ്പൺ പോർസ് നമുക്ക് ആ പ്രകടമായി കാണുവാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്? ഒന്നാമതായി ഏക്നി അല്ലെങ്കിൽ മുഖക്കുരു വരുവാൻ പ്രവണതയുള്ള ആ ഒരു സ്കിൻ ഉള്ളവരുണ്ടല്ലോ, അവർക്ക് ഈ ഓപ്പൺ പോർസ് കൂടുതലായിട്ട് ഇങ്ങനെ തുറന്നിരിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്, നമ്മൾ വയസ്സ് കൂടുന്തോറും എന്താ പറ്റുക, നമ്മുടെ സ്കിന്നിലുള്ള കൊളാജൻ ഫൈബേഴ്സ് എല്ലാം കുറഞ്ഞു കുറഞ്ഞു വരികയും അത് കാരണം ഈ ഓപ്പൺ പോർസ് എല്ലാം കുറച്ച് ഡയലേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഓപ്പൺ പോർസ് വരുന്നത് നമ്മുടെ സ്കിൻ ഏജിങ്ങിൻ്റെ ഒരു പ്രാരംഭ ലക്ഷണമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. നമ്മുടെ മുഖത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എവിടെയാണ് ഈ ഓപ്പൺ പോർസ് കൂടുതലായിട്ടും കാണുന്നത്? ചെറുപ്പക്കാരിൽ, പ്രത്യേകിച്ചും ഓയിലി സ്കിൻ ഉള്ളവരിൽ ടി സോണിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. അതായത് നെറ്റി, മൂക്ക്, താടി, അതേപോലെ കവിളിൻ്റെ ഈ ഇന്നർ ഭാഗത്തായിട്ട്. ഓയിലി സ്കിൻ ഉള്ളവരിലാണ് ഓപ്പൺ പോർസ് കൂടുതലായിട്ട് കാണുന്നത് എങ്കിലും ഡ്രൈ സ്കിന്നും നോർമൽ സ്കിന്നും ഉള്ളവരിലും ഇത് കണ്ടുകൂടായികയില്ല. ഡ്രൈ സ്കിന്നിലാണെങ്കിൽ യു ഷേപ്ഡ് ആ ഒരു രീതിയിലാണ് പോർസ് കാണുന്നത്. അതേപോലെ നമ്മുടെ പ്രായം ഏറുന്നതനുസരിച്ചിട്ട് കൊളാജനും ഇലാസ്റ്റിനും എല്ലാം കുറയുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്ത് പോകുമല്ലോ അല്ലെ. അങ്ങനെ വരുമ്പോൾ ഒരു വൈ ഷേപ്ഡ് ആകൃതിയിലാണ് ഈ പോർസ് കൂടുതലായിട്ടും കാണുന്നത്. ഈ ഓപ്പൺ പോർസ് സാധാരണ അഡോളസൻസ് അല്ലെങ്കിൽ കൗമാര പ്രായത്തിലാണ് പതുക്കെ വന്നു തുടങ്ങുന്നത്. ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ പ്രായം ഏറും തോറും അത് കൂടിക്കൂടി വരാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ ഓപ്പൺ പോർസിന് ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. ചില പഠനങ്ങളെല്ലാം പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ ഓപ്പൺ പോർസ് ആർക്കെങ്കിലുമൊക്കെ ധാരാളമായിട്ടുണ്ടെങ്കിൽ നമുക്കും അത് കുറച്ച് കൂടുതലായി കാണുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. ഒരുപാട് ആളുകൾ ഓപ്പൺ പോർസിനെയും മുഖക്കുരു ഒക്കെ വന്നു പോയതിന് ശേഷമുള്ള പാടുകളുണ്ടല്ലോ അവയും തമ്മിൽ കൺഫ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഓപ്പൺ പോർസ് കാരണം ഒരുപാട് ആളുകൾക്ക് വലിയ ടെൻഷനും നിരാശയും വിഷമവും ഒക്കെയാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇങ്ങനെ ആളുകൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഇത്രത്തോളം വേവലാതിപ്പെടുന്നത് കൊണ്ട് തന്നെയാണല്ലോ വിപണിയിൽ ധാരാളം ക്രീംസും ഇറങ്ങുന്നത്, ഇത് കുറയ്ക്കുവാൻ ഉതകും എന്ന് പറഞ്ഞ് അല്ലേ. എന്നാൽ ക്രീംസിനേക്കാൾ അധികം ഈ ഓപ്പൺ പോർസ് അധികമായി പ്രകടമായി കാണാതിരിക്കുവാൻ വേണ്ടി നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റും. അവ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രത്യേകിച്ചും ഓയിലി സ്കിൻ ഉള്ളവരിലും അതുപോലെ പ്രായം കൂടി വരുന്നവരിലും ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുഖം കഴുകാൻ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ നോർമലായിട്ടുള്ള ആ ഒരു വെള്ളം, അതല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം. ഒരുപാട് ചൂടുള്ള വെള്ളം കൊണ്ട് മുഖം കഴുകരുത്. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് വളരെ ജെന്റിലായിട്ടുള്ള ഒരു ഫേസ്
ക്ലെൻസർ ഉപയോഗിക്കുക. മൂന്നാമതായി, പ്രത്യേകിച്ചും ഓയിലി സ്കിൻ ഉള്ളവർ കഴിവതും ഫേഷ്യൽസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു ഒക്കേഷൻ ചെയ്താൽ മതി, അതും നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ഫേഷ്യൽ വേണം ചെയ്യുവാൻ. ഇനി അങ്ങനെ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം റിമൂവ് ചെയ്യുവാൻ ഈ ഇടയ്ക്ക് സ്ക്രബ്സ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സ്ക്രബ് അധികം ഉപയോഗിക്കരുത് നമ്മൾ ഈ ഒരു ഓപ്പൺ പോർസ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളവർ. അതിനെ കുറിച്ച് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി സ്റ്റീം ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി മാത്രം കുറച്ചു നേരത്തേക്ക് സ്റ്റീം ചെയ്യുക. അങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം റിമൂവ് ചെയ്ത ശേഷം കോൾഡ് മിസ്റ്റ് കൊണ്ട് നമ്മുടെ മുഖത്തേക്ക് ഒന്ന് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. ഒരുപാട് ബ്യൂട്ടി പാർലറുകളിൽ അത് ചെയ്യാറുമുണ്ട്. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണമാണ്. ഓയിലി സ്കിൻ ഉള്ളവരുടെ വിചാരം ഓയിൽ ധാരാളമുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല, ബാക്കി എന്തും കഴിക്കാം എന്നാണ്. ഓയിൽ അടങ്ങിയ ഫുഡ് ശരിയാണ്, ഒരുപാട് കഴിക്കുന്നത് ഓയിലി സ്കിൻ ഉള്ളവർക്ക് മാത്രമല്ല അല്ലാതെയുള്ളവർക്കും തന്നെ അതത്ര നല്ലതല്ല. എന്നാൽ ഏറ്റവും അധികം നമ്മൾ ഒഴിവാക്കേണ്ടത് പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ, അന്നജം, പ്രത്യേകിച്ചും സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്, ജങ്ക് ഫുഡ് ഇവയൊക്കെയാണ്. നമ്മുടെ ശരീരത്തിൽ എപ്പോഴാണ് ഇൻസുലിൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്? നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് നിറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ. അഞ്ചാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്ക്രബ് ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല, പലപ്പോഴുമൊക്കെ ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടായി ഈ ഓപ്പൺ പോർസ് കൂടുതൽ പ്രോമിനൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫേസ് വാഷ് തിരഞ്ഞെടുക്കുമ്പോൾ സാലിസിലിക് ആസിഡ് ഉള്ള ഫേസ് വാഷ് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സാലിസിലിക് ആസിഡ് ജെന്റിലായിട്ട് നമ്മുടെ ടോപ്പ് ലെയർ ഓഫ് സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. അതേപോലെ ഈ പോർസിന്റെ പ്രോമിനൻസ്, അതായത് അത് കൂടുതൽ പ്രകടമായി കാണുന്നത് കുറയ്ക്കുവാനും വളരെയധികം സഹായിക്കും. ഏഴാമതായി ശ്രദ്ധിക്കേണ്ടത് ഓപ്പൺ പോർസ് വരാൻ സാധ്യതയുള്ളവർ ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. എട്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഈ ഓപ്പൺ പോർസ് വരാൻ സാധ്യതയുള്ളവർ കഴിയുന്നതും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു മേക്കപ്പ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഓയിൽ ബേസ്ഡ് മേക്കപ്പ് ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെയാണ് നമ്മൾ മേക്കപ്പ് ഇടുന്നത്, വൈകിട്ടാണ് മേക്കപ്പ് ഇടുന്നത്, എപ്പോഴാണ് മേക്കപ്പ് ഇടുന്നതെങ്കിലും ആ മേക്കപ്പിൻ്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് നന്നായി കഴുകി കളയണം. അതല്ലെങ്കിൽ ആ പോർസ് എല്ലാം അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മുൻപ് പറഞ്ഞ ഇഷ്യൂസ് എല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളം നന്നായിട്ട് കുടിക്കുക. ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണഗതിയിൽ മിനിമം 2 liters എങ്കിലും വെള്ളം കുടിക്കുക. ഇനി 2.5 to 3 liters ഒക്കെ നമുക്ക് വെള്ളം കുടിക്കാം നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ നോൺ കോമിഡോജനിക് മോയ്സ്ചറൈസേഴ്സ് വേണം ഉപയോഗിക്കാൻ. പ്രധാനപ്പെട്ട വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുറത്തേക്ക് നിത്യേന ഇറങ്ങുന്നവരാണെങ്കിൽ സൺസ്ക്രീൻ നിർബന്ധമാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെയില് കൊള്ളുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 5-6 hours കൂടുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതല്ല രാവിലെ മാത്രം പുറത്തേക്ക് പോവുകയാണ്, പിന്നീട് നമ്മൾ വൈകിട്ട് വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി മാത്രമേ ആ വെയില് കൊള്ളുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ വീട്ടിൽ നിന്നും പുറപ്പെടുന്നതിന് ഒരു 1.5 hours മുൻപ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ മതി. അതല്ല ഇടയ്ക്കിടയ്ക്ക് വെയില് കൊള്ളുകയാണെങ്കിൽ, കൂടുതലായിട്ട് വെയിൽ കൊള്ളുകയാണെങ്കിൽ ഒരു 4-5 hours കൂടുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതാണ്. ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ ആണ് ഇങ്ങനെ ഈ ഓയിലി സ്കിൻ ഉള്ളവർക്ക് വളരെ അനുയോജ്യം. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് പ്രായം നമുക്ക് കൂടി വരുമ്പോൾ കൊളാജൻ, ഇലാസ്റ്റിൻ ഇവയെല്ലാം കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കൊളാജൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭ്യമാണ് ആമസോണിൽ. വേറൊരു കാര്യം എനിക്ക് പറയുവാനുള്ളത് നമുക്ക് പെട്ടെന്നൊരു പാർട്ടിക്കോ ഒരു ഫംഗ്ഷനോ ഒക്കെ പോകണം, ഓപ്പൺ പോർസൊക്കെ ഉണ്ട്, നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നിന്ന് കുറച്ച് നേരം റബ്ബ് ചെയ്യാം. ഐസ് ക്യൂബ്സ് എടുത്ത് കുറച്ച് നേരം ഒന്നിങ്ങനെ റബ്ബ് ചെയ്യുക, അപ്പോഴത്തേക്കും ഈ പോർസ് എല്ലാം കുറച്ച് ഷ്രിങ്ക് ആവും, അപ്പോൾ സ്കിൻ കുറച്ച് ഈവൺ ആവും. അതിനുശേഷം നിങ്ങൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഫംഗ്ഷന് പോകും. തിരിച്ചു വന്നിട്ട് ഞാൻ മുൻപ് പറഞ്ഞില്ലേ ആ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഓക്കെ, പിന്നെ ഈ ഓപ്പൺ പോർസ് ഷ്രിങ്ക് ചെയ്ത് നമുക്ക്
പുറമേ പ്രകടമായി അധികം അറിയാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡ് ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളം മുഖത്തേക്ക് ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യുക എന്നതാണ്. അങ്ങനെ ആകുമ്പോൾ ആ പോർസ് എല്ലാം ഇങ്ങനെ ശ്രിങ്കായി പോകും കേട്ടോ. അതും ഒന്ന് ഓർത്തു വെക്കുക. വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ നിത്യാഹാരത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. വൈറ്റമിൻ ഇ നല്ലൊരു ആന്റി ഓക്സിഡൻ്റ് ആണ്. ഇതേപോലെ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഇനി മരുന്നെന്തെങ്കിലും ഉണ്ട് ഓപ്പൺ പോർസിൻ്റെ പ്രോമിനൻസ് കുറയ്ക്കുവാനും അതേപോലെ പ്രായം കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ കൊളാജൻ ഇലാസ്റ്റിൻ ഇവയെല്ലാം കുറച്ചുകൂടി കൂടുതൽ ഉണ്ടാക്കുവാനുമായിട്ട് ട്രെറ്റിനോയിൻ വൈറ്റമിൻ എ ഇവയെല്ലാം നല്ലതാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇവയെല്ലാം ഡെർമറ്റോളജിസ്റ്റിൻ്റെ ആ ഒരു നിർദ്ദേശപ്രകാരം ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ചിലർക്കൊക്കെ അലർജി ഉണ്ടാക്കാനും സാധ്യതയുണ്ട് എന്നാണ് സ്കിൻ സ്പെഷ്യലിസ്റ്റ് പറയുന്നത്. പ്രഗ്നൻസിക്ക് വേണ്ടി ശ്രമിക്കുന്നവരും അതേപോലെ പ്രഗ്നന്റ് ആയവരും ട്രെറ്റിനോളും വൈറ്റമിൻ എയും ഒന്നും കഴിക്കാൻ പാടില്ല. അതും ഓർക്കണം. ഇതുകൂടാതെ ഡെർമറ്റോളജിസ്റ്റ് അതായത് സ്കിൻ സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൻ്റെ പേരുകളും മാത്രം ഞാനിവിടെ പറയാം കേട്ടോ. മൈക്രോ നീഡിലിംഗ്, മൈക്രോ നീഡിലിംഗ് വിത്ത് റേഡിയോ ഫ്രീക്വൻസി, മീസോതെറാപ്പി വിത്ത് ബോട്ടോക്സ്, ഈ തരത്തിലുള്ള ചികിത്സകളെല്ലാം ഡെർമറ്റോളജിസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിന് പല സെഷൻസ് വേണ്ടിവരും. എത്ര സെഷൻസ് വേണ്ടിവരും എന്നുള്ളത് നമുക്ക് എത്രത്തോളം ഓപ്പൺ പോർസ് ഉണ്ട് എന്നതനുസരിച്ചിരിക്കും. ഇനി പല സെഷൻസ് എല്ലാം ചെയ്ത് ഓപ്പൺ പോർസ് എല്ലാം ഷ്രിങ്ക് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് അത് വരുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഓപ്പൺ പോർസിനെ കുറിച്ച് എനിക്ക് ഇത്രയെല്ലാമാണ് പറയാനുള്ളത്. നിങ്ങൾക്കിതെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു എന്നും വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ദയവായി മറ്റുള്ളവർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണേ കേട്ടോ. പലർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇത് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ലവ് യു ആൾ.